നമസ്കാരം ആർക്കിടെക്ചർ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്റ്റീൽ ഡോറുകൾ എന്ന് പലരും കേട്ടിട്ടുണ്ടാകും നിർമ്മാണ മേഖലയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു മെറ്റീരിയലാണിത് കേട്ടിട്ടുള്ളവർക്ക് ഏത് ബ്രാൻഡ് സെലക്ട് ചെയ്യണമെന്നും തീരുമാനിക്കാനും കേൾക്കാത്തവർക്ക് ഈ സ്റ്റീൽ ഡോറുകളെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാനും ഈ വീഡിയോ കാണുക മരം മുറിക്കുന്നത് പരമാവധി ഒഴിവാക്കുക ഇത് തന്നെയാണ് സ്റ്റീൽ ഡോറുകളെ കൊണ്ടുള്ള ഏറ്റവും വലിയ മെച്ചം സ്റ്റീൽ ഡോറുകൾ വളരെയധികം സ്ട്രോങ് ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് ഡോറിനും ബാക്ക് ഡോറിനും സ്റ്റീൽ ഡോറുകൾ ഉപയോഗിക്കാവുന്നതാണ് കള്ളന്മാരെ പേടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും സ്റ്റീൽ ഡോറിലേക്ക് മാറണം നിങ്ങളുടെ വീടിന് നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും സ്റ്റീൽ ഡോർ നൽകുക നമ്മുടെ മരത്തിൻ്റെ ഡോറുകൾ വെയിൽ അടിക്കുമ്പോൾ ചുരുങ്ങുകയും മഴയുള്ളപ്പോൾ വികസുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഡോറ് തുറക്കാനും അടയ്ക്കാനും പ്രയാസപ്പെടും സ്റ്റീൽ ഡോറുകൾക്ക് അങ്ങനെയൊരു പ്രശ്നമേ ഇല്ല സ്റ്റീൽ ഡോറുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ വരുന്നത് ലിഫ്റ്റിൻ്റെ ഡോറുകളായിരിക്കും എന്നാൽ ഇപ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഒരുപാട് നല്ല ഡിസൈനിലുള്ള മരത്തിൻ്റെ ഡിസൈനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള സ്റ്റീൽ ഡോറുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഒരുപാട് പഴയ വീടുകൾക്ക് യാതൊരുവിധ പ്രശ്നവുമില്ലാത്ത നല്ല മരത്തിൻ്റെ ഡോറുകൾ കാണാം പക്ഷേ ഇന്ന് നമ്മൾ വാങ്ങുന്ന എല്ലാ ഡോറുകൾക്കും ഇങ്ങനെയൊരു സാധ്യത നമുക്ക് നൽകാനാകുമോ കാരണം എന്താണെന്ന് വെച്ചാൽ നല്ല കാതലുള്ള മരങ്ങളുടെ ഡോറാണെങ്കിൽ മാത്രമേ ആ ഡോറ് കൂടുതൽ കാലം നിലനിൽക്കൂ വെള്ളമില്ലാതെ കാതൽ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് പക്ഷേ നമ്മൾ പെട്ടെന്ന് വാങ്ങുന്ന എല്ലാ തടിയും വെള്ളമില്ലാത്തതാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ ഇപ്പോൾ നമ്മൾ ഇൻസ്റ്റൻ്റായി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന മരത്തിൻ്റെ ഡോറുകളെല്ലാം പെയിൻ്റ് അടിച്ച് നന്നായി പോളിഷ് ചെയ്ത് ഇറക്കിയതായിരിക്കും കാതലുള്ള മരങ്ങളാണോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ നമ്മൾ കാർപ്പൻ്ററെ വിളിച്ച് നല്ല തടി എടുത്ത് കൊടുത്ത് മരത്തിൻ്റെ ഡോറ് നിർമ്മിക്കണം അങ്ങനെയാകുമ്പോൾ ചിലവെന്ത് വരും ടാറ്റ പ്രവേശിൻ്റെ നല്ലൊരു സ്റ്റീൽ ഡോറാണ് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതെങ്കിൽ 39,000 രൂപ വരെ ആകും നിങ്ങൾ നല്ലൊരു ഈട്ടിയോ തേക്കോ എടുത്തിട്ട് നല്ലൊരു ഡോറ് ഫ്രണ്ട് ഡോറ് നിങ്ങൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 75,000 രൂപ വരെ വരും അപ്പോൾ പിന്നെ നമ്മുടെ സ്റ്റീൽ ഡോറുകൾ കുറച്ച് ലാഭമല്ലേ സ്റ്റീൽ ഡോറുകൾ നിങ്ങളുടെ വീടിന് മികച്ച പ്രൊട്ടക്ഷൻ നൽകും അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സ്റ്റീൽ ഡോറുകൾ മെയിൻ ഡോറുകൾക്കും അല്ലെങ്കിൽ അടുക്കള വാതിലിനുമാണ് യോജിച്ചത് നിങ്ങളുടെ ബെഡ്റൂമുകൾക്കും മറ്റും സാധാരണ ഡോറുകൾ ഉപയോഗിക്കുന്നതാണ് നല്ലത് ചിലവ് വളരെ കൂടുതലായ കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ സ്റ്റീൽ ഡോറുകളുടെ മെയിൻ അഡ്വാൻറ്റേജസ് നമ്മൾ പറഞ്ഞു വെതർ പ്രൂഫ് ആണ് പിന്നെ നല്ല സ്ട്രോങ് ആണ് പിന്നെ എക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞു ഇനി അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് തെർമിറ്റ് പ്രൂഫാണ് അതായത് സ്റ്റീലാണ് എന്തായാലും ചെതലടിക്കില്ല എന്ന് നിങ്ങൾക്കറിയാം മരത്തിൻ്റെ ഡോറ് ചെതലടിച്ച് നശിക്കാൻ സാധ്യതയുണ്ട് പക്ഷേ നമ്മുടെ സ്റ്റീൽ ഡോർസ് ഒരിക്കലും ചെതലടിക്കില്ല അപ്പോൾ നിങ്ങൾ പേപ്പറിലൊക്കെ വായിച്ചിട്ടുണ്ടാവും കള്ളന്മാർ പുറകുവശത്തെ ഡോറ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി അത് ബ്രേക്ക് ചെയ്തു എന്നിട്ട് അകത്ത് കടന്നു എന്നൊക്കെ പക്ഷേ നമ്മൾ സ്റ്റീൽ ഡോറ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക് ഫയർ റെസിസ്റ്റൻ്റ് ആണ് നമ്മുടെ സ്റ്റീൽ ഡോർസ് പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ നമ്മുടെ കാർപ്പൻ്റർ ചേട്ടന്മാർ കേൾക്കണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ ഡോർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് സാധാരണ നമ്മൾ ഒരു ഡോറൊക്കെ പണിയാൻ വേണ്ടിയിട്ട് എത്ര ദിവസം എടുക്കുന്ന വീട് പണിതവർക്കൊക്കെ അറിയാം അപ്പോൾ നമ്മുടെ സ്റ്റീൽ ഡോറാണെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിയും ഇനി ഈ സ്റ്റീൽ ഡോർസിൽ ഏറ്റവും ട്രസ്റ്റ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ രണ്ട് ബ്രാൻഡുകളാണ് ഒന്ന് ടാറ്റ പ്രവേശും പിന്നെ JSW ഈ രണ്ട് ബ്രാൻഡിൻ്റെയും പ്രധാനപ്പെട്ട സ്റ്റീൽ ഡോർസിൻ്റെ കുറച്ച് മോഡൽസ് കാണാം ടാറ്റയുടെ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡോറാണ് എംബോസ്ഡ് വുഡ് ഫിനിഷിലുള്ള പേൾ ഡോർസ് ഇനി പ്ലെയിൻ ആയിട്ടുള്ള വുഡ് ഫിനിഷിലുള്ള ഡോസാണ് നമ്മുടെ കോറൽ ഡോസ് ഇനിയിപ്പോൾ സ്റ്റീൽ ഫിനിഷ് തന്നെ വേണമെങ്കിലോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മുടെ ഓയിസ്റ്റർ ഡോസ് നമ്മുടെ കൊച്ചിക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഒരു ഡോറുണ്ട് കേട്ടോ അതാണ് ഫ്ലൈമെഷ് ഡോറ് ഇതിൽ സാധാരണ ഒരു ഡോർ ഉണ്ടാവും അതിൻ്റെ ഒപ്പം എന്തായിരിക്കും ഒരു ഫ്ലൈമെഷും കൂടി അറ്റാച്ച്ഡ് ആയിരിക്കും അതിങ്ങനെ നമ്മൾ പേടിക്കണമല്ലോ ഇനി ടാറ്റ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡോറാണ് നമ്മുടെ റിഫ്ലക്ഷൻ സ്നാച്ചുറ സീരീസ് ഡബിൾ ഡോർ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഡബിൾ ലീഫ് ഡോർസ് കൊടുത്തിരിക്കുന്നത്
ഇനി JSW-ന് ആണെങ്കിൽ 6 പാനൽ എംബോസ്ഡ് വുഡ് ഗ്രെയിൻ ഡോസ് ഉണ്ട്. അതായത് ഫസ്റ്റ് കാണുന്ന എംബോസ്ഡ് ആയിട്ടുള്ള പാനൽ വർക്ക് ഉള്ളത്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പക്ക സ്റ്റീൽ ഡോറ്, കോമ്പിനേഷൻ സ്റ്റീൽ ഡോസ്. പിന്നെ മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫ്രെയിംഡ് ഗ്ലാസ് സ്റ്റീൽ ഡോസ്. അതായത് ഫ്രെയിം എന്ന് പറയുന്നത് സ്റ്റീലിലായിരിക്കും, നടുക്ക് ഗ്ലാസ് വെച്ചിട്ടുള്ള ടൈപ്പ് ഡോസ് അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ JSW ഈ ഒരു മൂന്ന് ടൈപ്പ് ഡോസാണ് മെയിനായിട്ട് ഇറക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് സ്റ്റീൽ ഡോസ് അവർ തന്നെ ബ്രാൻഡ്സ് ഒന്നും അല്ലാതെ അവർ തന്നെ മാനുഫാക്ചർ ചെയ്ത് ഇറക്കുന്നുണ്ട്. നമ്മൾക്കിതുവരെ അങ്ങനത്തെ ഒരു കമ്പനിയായിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. നമ്മൾ വീടുകൾക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ JSW-ൻ്റെ അല്ലെങ്കിൽ ടാറ്റയുടെ ഡോസാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയത്തില്ല. പക്ഷേ അവർ നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ ആ ഒരു ഡിസൈനിലുള്ള ഡോസും പിന്നെ മോഡേൺ ആയിട്ടുള്ള ഒത്തിരി ഡോസൊക്കെ അവർ ഇറക്കുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിയുവാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ നമ്മൾ ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള മാനുഫാക്ചേഴ്സ് ആരെങ്കിലും വീഡിയോസ് കാണുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ വന്നിട്ട് ചെക്ക് ചെയ്ത് നിങ്ങളുടെ ക്വാളിറ്റി മനസ്സിലാക്കി നമ്മളുടെ പ്രൊജക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അങ്ങനെ കുറേ കാര്യങ്ങൾ. സ്റ്റീലിൻ്റെ ഡോസ് മാത്രമല്ല ഇപ്പോൾ വിൻഡോസും അവൈലബിൾ ആണ്. അതും കുറച്ചുകൂടി ഗുണനിലവാരമുള്ള ഒരു താരതമ്യേന ചിലവ് കുറഞ്ഞ ഒരു മെറ്റീരിയലാണ് നമ്മുടെ സ്റ്റീലിൻ്റെ വിൻഡോസും. അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ടാറ്റയുടെ ഡോസിനെ പറ്റിയിട്ട്. അപ്പോൾ ടാറ്റയുടെ ഡോസ് എന്ന് പറയുന്നത് അവർ ഗോദ്രേജിൻ്റെ ലോക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ സാധാരണ മാനുഫാക്ചറേഴ്സ് പറയുന്നുണ്ട് അവർക്ക് ഒരു 12 ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ടെന്നുണ്ട്. പക്ഷെ അത് ഏത് ബ്രാൻഡാണെന്നൊന്നും അവർ സ്പെസിഫൈ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ എന്താണ് സ്റ്റീലിൻ്റെ ഡോസ് നിങ്ങൾ ടാറ്റയിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഗോദ്രേജിൻ്റെ ഒരു ലോക്ക് സിസ്റ്റമാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റി ആയിരിക്കും. പിന്നെ നമ്മൾ സ്റ്റീൽ ഡോസ് വാങ്ങി ചെയ്യുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളുടെ മഴയൊക്കെ വരുമ്പോൾ ഈർപ്പം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് സ്റ്റീല് കൊറോഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻറ് ചെയ്യുമ്പോൾ സാധാരണ പോലെയല്ല, പൗഡർ കോട്ടഡ് ആയിട്ടുള്ള പെയിൻറ് വേണം അടിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണോ നിങ്ങളുടെ സ്റ്റീൽ ഡോറിന് ചെയ്തേക്കുന്നേ എന്നുകൂടി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വീട് പണിയുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടൊന്ന് കണ്ടു നോക്കുക. കണ്ടു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമ്മൾ ഏകദേശം ഒരു 18 വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ആർക്കിടെക്ട്സും എൻജിനീയേഴ്സുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ആൾക്കാർക്ക് വീട് വയ്ക്കുമ്പോൾ ഉപകാരപ്രദമായ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നൊരു കർത്തവ്യത്തിൻ്റെ പുറത്താണ് നമ്മളിങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ വീട് പണിയാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വീടിനെ പറ്റി കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. കാരണം നമ്മൾ മലയാളികളെ സംബന്ധിച്ച് ജീവിതത്തിലെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നത് വീട് വയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവർക്കും റിപ്ലൈ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നന്ദി.